വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. എ ബി സിയിൽ ഇന്ന് നമ്മുടെ ശ്രീജിത്ത് രവി. വെൽക്കം. നമസ്കാരം. ശ്രീജിത്ത് രവിയുടെ സിനിമകൾ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരു പക്ഷെ അധികം അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും ശ്രീജിത്ത് രവിയെ കുറിച്ച്. ഒരു പക്ഷെ ഈ ഇന്റർവ്യൂവിൽ അത്തരത്തിലുള്ള കുറേ ഏരിയയിലൂടെ സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശ്രീജിത്തിൻ്റെ പെർഫോമൻസിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ഒരു നാടകത്തിൻ്റെ തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ശ്രീജിത്തിൻ്റെ ആക്ടിങ്ങിന്. ഒരു പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ തലമുറയിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ നടന്മാർക്ക് അധികം കിട്ടാത്തൊരു ഭാഗ്യമാണ്. പഴയ നടന്മാർക്ക് ഒരുപാട് നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും. ആ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ശ്രീജിത്ത് രവിയെ കുറിച്ചൊന്ന് ആദ്യം പറയാം. തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു ഭയങ്കര ഒരു നല്ല അനുഭവമാണ്. സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് അഭിനയിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അഭിനയിക്കുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് അതിനോട് താല്പര്യം വരുന്നു. സ്കൂളിൽ നാടകങ്ങളിൽ അഭിനയിക്കുന്നു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ആക്ടിങ്ങിന് അപ്രോച്ച് ചെയ്യുന്നത് മഹേഷ് ദത്താനി എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ആക്ടേഴ്സിനെ പരിചയപ്പെടുന്നുണ്ടായി. ബാംഗ്ലൂരിൽ ഞാൻ MBA ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. നമ്മൾ ഈ കോളേജ് ലൈഫിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ സ്കൂൾ ലൈഫിൽ ഒരു പക്ഷേ ഇപ്പോൾ ശ്രീജിത്തുമായിട്ട് സംസാരിക്കുമ്പോൾ, നേരിട്ട് സംസാരിക്കുമ്പോൾ, ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ഫ്ലോയിൽ വർത്തമാനം പറയാൻ ഇഷ്ടമുള്ള പറ്റുന്ന ഒരാളാണ്. അതിന് അത്തരത്തിലുള്ള ലാംഗ്വേജ്, ഒരു ഭാഷ, അത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഈ ഹരിശ്രീ സ്കൂളും നളിനി മിസ് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സ്നേഹവും സംഭാവനയൊക്കെ ഉണ്ടോ? 100% സംശയമില്ല. കാരണം ആ സ്കൂൾ എൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ, എൽ കെ ജിക്ക് മുമ്പേ മുതൽ, ശരിക്കും ഒരു പ്ലെയർ സ്കൂൾ ഏജ് തൊട്ടേ ഞാൻ ഹരിശ്രീയിലുണ്ട്. തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ഹരിശ്രീ സ്കൂളുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന സ്ത്രീ എന്ന് പറയുന്നത് നള്ളിചന്ദ്രനാണ്. അപ്പോൾ അത്രയും അടുപ്പമുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 14 ഞാൻ ആ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങളാണെങ്കിൽ വളരെ കുറച്ച് പിള്ളേരുള്ളൂ. തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 10-20 പിള്ളേരുടെ ഒരു ബാച്ചായിരുന്നു. ഞങ്ങൾ ത്രൂ ഔട്ട് ഇവിടുന്ന് ഞങ്ങളുടെ യാത്രയൊക്കെ ഒരുമിച്ചാണ്. അപ്പോൾ ഇത് ഇത്രയും വർഷം ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ, ഒരു സ്കൂളിൽ, ഒരു കോമ്പൗണ്ടുകളും സ്ഥലങ്ങളും സ്കൂൾ വലുതാവുന്നതിനനുസരിച്ച് മാറി എന്നല്ലാതെ ഞങ്ങളുടെ ഇൻട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി വളരുന്നതിനനുസരിച്ച് വലുതായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നളിനി മിസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഏറ്റവും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെന്ന് പറയുന്ന കൂട്ടത്തിലെ ഞാൻ ഈ അടുത്ത് ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രീജിത്ത് ശ്രീജിത്ത് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. എനിക്ക് ഒരു പുതിയ അറിയില്ല, പരമാവധി ഞാൻ ഇംഗ്ലീഷ് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ല, പക്ഷെ തീർച്ചയായും ഹരിശ്രീ സ്കൂൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. അപ്പോ നല്ല മിസ് വളരെ നിർബന്ധമായിട്ടും ഞങ്ങളെല്ലാവരും ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറയണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ചില കോളേജുകളിൽ MBA ഈ കഴിഞ്ഞ സ്ഥിതി കഴിഞ്ഞുകൊണ്ട് ചേട്ടൻ ഇവിടെ IMS എന്ന് പറഞ്ഞൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്നു. അത് ബോംബെയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ ഫ്രാഞ്ചൈസി അച്ചേട്ടനാണ് ഇവിടെ IIM ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് IIM കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേട്ടനെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനാണ് ഇവിടെ IMS ഒരു കോച്ചിങ് സെൻറ്റർ നടത്തിയിരുന്നത് ഒരു കുറച്ച് മുമ്പ്. അപ്പോൾ ആ സമയത്ത് ചെറിയ സിനിമകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പല കോളേജുകളിലും പോയിട്ട് ഇവൻ്റുകൾ നടത്തും. ഇവൻ്റുകൾ ജഡ്ജ് ചെയ്യാനൊക്കെ പോകാറുണ്ട്. ബെസ്റ്റ് മാനേജർ, അങ്ങനെയുള്ള ആഡ്സ് ആപ്പ്, അഡ്വർടൈസ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ മാനേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല ഇൻ്റർവ്യൂകളും പല പരിപാടികളും നടത്തുമ്പോൾ അതിൽ ജഡ്ജായിട്ട് ചേട്ടൻ പോകാറുണ്ട്. അപ്പോൾ അതിൽ സ്റ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള ഇവൻ്റുകൾക്ക് എൻ്റെ സഹായം ചേട്ടൻ വിളിക്കും. അങ്ങനെ പരിപാടി ഉണ്ട്, നീ ജഡ്ജായിട്ട് പരിപാടിക്കും. നമുക്ക് ചെറിയൊരു ഹാഫ് സെലിബ്രിറ്റി സ്റ്റാറ്റസും കൂടി ഉള്ളതുകൊണ്ട് അത് ചേട്ടനും ഒരു ഉപകാരമാണ്, ആ കോളേജിലൊരു രസമാണ്. നമ്മളൊരു ജഡ്ജായിട്ടാണ് പോകുന്നത്, അല്ലാണ്ട് നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ടല്ല പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവരോട് സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ ഇവർ പ്രസൻറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് സംസാരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ആ സമയത്ത് ചെയ്യുന്ന സിനിമകൾ മുഴുവൻ പാമ്പൂരി സലാം എന്നൊക്കെ പറഞ്ഞിട്ട് മുണ്ട് പുറത്തിട്ട് ട്രൗസർ പുറത്തിട്ട് മുണ്ട് മടക്കി കൂട്ടി ഫുൾ കട്ട ലോക്കലായിട്ട് അഭിനയിക്കുന്ന ഒരാൾ സ്റ്റേജ് കയറി ഷർട്ടും ജീൻസും ഇട്ടിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടികളെൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇപ്പം ഞാനിവിടെ നിന്ന് പറയുന്നതല്ല, കുട്ടികളെൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് എനിക്കറിയാം, ഞങ്ങൾക്ക് അറിയേണ്ടായിരുന്നു കേട്ടാ എന്ന് പറയും. പല കുട്ടികളെൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് ഭയങ്കര അത്ഭുതത്തോടെ പറയുന്നുണ്ട്. നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ശ്രീജിത്ത് രവി എന്ന പേരിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് അച്ഛൻ TG രവി, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പാരമ്പര്യം എൻ്റെ തുടർച്ചയാണ്.
അദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. റബ്ബർ റിലേറ്റഡ് ഇൻഡസ്ട്രി പലരും ഒട്ടേറെ പ്രവർത്തന മേഖലകളുണ്ട്. അദ്ദേഹം സിനിമാ നടനായിരുന്നില്ല എങ്കിൽ, അച്ഛനൊരു സിനിമാ നടനായിരുന്നില്ല എങ്കിൽ ശ്രീജിത്ത് രവി സിനിമയിൽ വരില്ലായിരുന്നോ? അതോ ശ്രീജിത്ത് രവി നടന അല്ലെങ്കിലും ഉണ്ടാവുമായിരുന്നോ? അതെനിക്ക് അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയൊരു ചോദ്യമാണ്. എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ വരുമായിരിക്കില്ല. കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ അച്ഛൻ എന്ത് മേഖലയിലാണോ അതിലേക്ക് തന്നെ പോകാനുള്ളൊരു താല്പര്യം തന്നെയാണ് എൻ്റെ മനസ്സിലും. എനിക്ക് തോന്നുന്നു 90% ഡോക്ടർമാരുടെ മക്കളും ഡോക്ടർമാരായി പോവുകയും 90% എഞ്ചിനീയർമാരുടെ മക്കളും എഞ്ചിനീയർമാരും, അതുപോലെ ഞാനും ഒരു പക്ഷേ എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റായിട്ടോ മാറിയേനെ. അച്ഛൻ സിനിമയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നളിനി ചന്ദ്രൻ പോലത്തെ ഒരു ഒരു പ്രിൻസിപ്പൾ നമ്മുടെ നമുക്ക് എന്തെങ്കിലും കലാവാസനകളുണ്ടെങ്കിൽ അത് അതിനുള്ള എല്ലാ പോഷകങ്ങളും തന്നുകൊണ്ടായിരിക്കാം നമുക്കത് ആ രീതിയിൽ വളരാൻ സാധിച്ചത്. പിന്നീട് അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അച്ഛന് വേണ്ടി പിന്നീട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് സിനിമയായിരുന്നു, അത് പ്രാഞ്ചിയായിട്ട് അത് ഫുള്ളായിട്ട് ഡബ് ചെയ്തു. അശ്വാരൂഢനിൽ കുറച്ചൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില നടന്മാരുടെ കരിയർ പരിശോധിച്ചു. ഇപ്പോൾ കലാഭവൻ മണി, കലാഭവൻ ഷാജു, ദിലീപ് കുറേ നടന്മാരെ നോക്കിയാൽ ഇവർ സിനിമയിൽ അഭിനയിക്കാനുള്ള വലിയ താല്പര്യത്തോടെ ശ്രമം തുടർന്ന് കുറേ ചെറുതും വലുതായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ചെയ്തിട്ടാണ് ഒരു പോയിന്റിൽ ബ്രേക്ക് ഉണ്ടാവുകയും പിന്നെ ഒരു കുറേയും കൂടെ വലിയ താരമൂല്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ കഴിവ് കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിന് ശേഷമാണ്. ശ്രീജിത്ത് രവി എന്ന നടൻ്റെ ഒരു അഭിനയത്തിലുള്ള ആ ഒരു ടാലൻറ്റ് കുറേയും കൂടെ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതുണ്ട്, ഒന്നുകൂടെ ഏതോ ഒരു ബ്രേക്ക് പോയിന്റിൽ നിന്ന് ഒന്നുകൂടെ മുകളിലേക്ക് പോകേണ്ടതുണ്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്, എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. എനിക്ക് ഞാൻ ഇത്രയും ചെയ്താൽ പോരാ, എനിക്ക് നല്ലൊരു വേഷം ഇനിയും വരാനുണ്ട് എന്നൊക്കെ തോന്നണം. അല്ലാതെ അതില്ലെങ്കിൽ നമുക്ക് നാളത്തെ പടം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയുന്നത്, അപ്പോൾ അച്ഛനിപ്പോൾ പടങ്ങൾ ചെയ്യാണ്ടൊന്നുമില്ല, ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛനോട് ചോദിച്ചാലും അച്ഛൻ പറയും എനിക്ക് എൻ്റെ ബെസ്റ്റ് ഇനിയും വരാനുണ്ട് തന്നെ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ആ നമ്മുടെ വിശ്വാസം തന്നെയാണ് നമ്മൾ അടുത്ത സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അടുത്ത സിനിമയിലായിരിക്കാം, അത് കഴിഞ്ഞൊരു 10th സിനിമയിലായിരിക്കാം. നമുക്കിന്നപ്പോൾ നേരെ 10th സിനിമ ചെയ്താൽ പോരാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഇടയിൽ 9 ചെയ്താലും നമ്മൾ 10th എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 9 സിനിമ ചെയ്തിട്ട് 10th വരുമെന്ന് പ്രതീക്ഷയാണ്. 10th വന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ എന്നാൽ 20th വരും. അല്ല, പല സിനിമകളും വിജയിച്ചിട്ടില്ലെങ്കിലും ക്യാരക്ടേഴ്സിനെ ടോട്ടലി എടുത്ത് നോക്കിയാൽ വേഴ്സറ്റൈലായിട്ട് വ്യത്യസ്തമായിട്ട് ഉള്ള കുറേ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ വേഴ്സറ്റാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പരിപാടി നിർത്തിപ്പോവാന്ന് വിചാരിച്ച ഒരാളാണ്. ഇടയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഒരേപോലത്തെ വേഷങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നാടകം ചെയ്തിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. കുറേ നാടകങ്ങൾ ചെയ്തിട്ട് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അപ്പോൾ നാടകത്തിൽ ചെയ്തത്ര പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ലാതായി. ഒന്നുകിൽ സാമ്പത്തികമായിട്ട് നമുക്കത് ഭയങ്കര ഗുണം ചെയ്യണം, അല്ലെങ്കിൽ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല ഗുണം ചെയ്യണം. അപ്പം നമുക്ക് അതൊന്നും സംഭവിക്കില്ല. ഓക്കെ, കുറച്ച് ആൾക്കാർക്ക് നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്നു എന്നതൊഴിച്ചാൽ വലിയൊരു ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുന്നില്ല. സിമിലറായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ പോലീസ് കഥാപാത്രങ്ങൾ, കുറേ ഗുണ്ടാ കഥാപാത്രങ്ങൾ, അങ്ങനെ വളരെ സിമിലറായിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ എനിക്ക് സിദ്ദിഖ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ കാര്യം ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു, ശ്രീജിത്തെ ഒരു കാര്യമുണ്ട്, കുറേ ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നു, ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അതിൽ 90% ആൾക്കാരും മമ്മൂക്കെ പോലെയോ ലാലേട്ടനെ പോലെയോ ദുൽഖറിനെ പോലെയോ ഫഹദിനെ പോലെയോ നിവിനെ പോലെയോ ജയറാം ഏട്ടനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ അത്രയും, അതാണ് ടോപ്പ്. അവരുടെ മനസ്സിൻ്റെ ഒരു 90% അത്ര എത്തണം എന്നുള്ളതാണ്. അവരുടെ മനസ്സിൻ്റെ എവിടെയെങ്കിലും ഒരു 10% സിദ്ദിഖിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു തോന്നലുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് അതുപോലെ ആവണമെന്ന്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ 1% ശ്രീജിത്ത് രവിയെ പോലെ ആയാൽ മതി, അങ്ങനെയെങ്കിലും ആവണം എന്നൊരു 1% ഒരു ആഗ്രഹം ഉണ്ടാവില്ല ചോദിച്ചു. അങ്ങനെ തോന്നുന്നുണ്ടോ ചോദിച്ചു? ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാവും, അത് ചിലപ്പോൾ 1% ചിലപ്പോൾ. ഞാൻ എൻ്റെ ഞാൻ ഓക്കെ, എനിക്ക് മമ്മൂക്കെ പോലെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലത്തെ ഒരു വലിയ നടനാവണം ആഗ്രഹം. ഇനിയിപ്പോൾ മമ്മൂക്കെ പോലെ ആവാൻ പറ്റിയില്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് സിദ്ദിഖ് പോലെയെങ്കിലും ആവണം, ഇനി അതും പറ്റിയില്ലെങ്കിൽ ശ്രീജിത്ത് രവിയെ പോലെയെങ്കിലും ആവണം എന്ന് എവിടെയെങ്കിലും 1% ഉണ്ടെങ്കിൽ അതൊരു സക്സസ് അല്ലേ ചോദിച്ചു. ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാ, അങ്ങനെ അങ്ങനെ ആലോചിച്ചാൽ അതൊരു സക്സസ്സാണ്. അപ്പോൾ ആ സക്സസ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെ ഇല്ല കേട്ടോ. അപ്പോൾ ആ സക്സസ് നമ്മൾ കാണാതിരിക്കരുത്. അത് പിന്നെ നമുക്ക് മുന്നോട്ടുള്ള വഴികളിലേക്ക് നമുക്ക് ആ യാത്രയിലേക്ക് ഇനി മുന്നേക്ക് മുകളിലേക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമ്മളുടെ പോപ്പുലാരിറ്റി, നമ്മുടെ താരമൂല്യം കൂടുകയും ഈ ബ്രേക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ വീണ്ടും റിസർച്ച് ചെയ്ത് തുടങ്ങും സിനിമാ പ്രേമികൾ.
തിയേറ്ററിൽ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ചേകവർ എന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ടി വിയിൽ ഇടയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ കാണുമ്പോൾ അതിൽ ശ്രീജിത്തിന്റെ ഗെറ്റപ്പും അഭിനയിച്ച ഒരു വില്ലേജസ് ആയിട്ടുള്ള റോക്കി ഞാനൊരു ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്ന ഒരു സെൻട്രൽ വില്ലൻ ക്യാരക്ടർ ആദ്യമായിട്ട് സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരു പക്ഷേ ആ സിനിമയിലായിരിക്കും. അതും മറ്റൊരാളുടെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ആവുന്നത്. അതുവരെ ഞാൻ ഉണ്ടായിരുന്നില്ല പടത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മാറ്റം വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുജിത്ത് വളരെയധികം സപ്പോർട്ട് ചെയ്യും, ക്യാമറമാൻ സജീവ് ഡയറക്ടർ. അപ്പോൾ പിന്നെ അനലറസ് ആയിരുന്നു എന്റെ ഫൈറ്റ് മാസ്റ്റർ. അപ്പോ ആ ലാസ്റ്റ് ഫൈറ്റ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നല്ലോണം വളരെ കഷ്ടപ്പെട്ട്, കാരണം നല്ല ചൂടാണ്. അത് അരുക്കുറ്റി ഒരു അമ്പലത്തിലാണ്. അപ്പോ അരൂര്. അപ്പോ അവിടെ എന്താ വെച്ചാൽ ഫുൾ മണലാണല്ലോ. അരൂരിന്റെ ഒരു ഒരു ഭൂപ്രകൃതി നല്ല പകൽ സമയത്ത് ഈ മണല് ചവിട്ടി നിന്നിട്ട് വേണം ഇത്. പിന്നെ അമ്പലം ആയതുകൊണ്ട് അകത്തേക്ക് ചെരുപ്പിടാൻ പറ്റില്ല. അപ്പൊ ഈ അമ്പലത്തിന് മുറ്റത്താണ് ഈ ഇടി കൊള്ളും വേണം, വീഴും വേണം. ഈ ചുട്ടുപഴുത്ത മണലിലാണ് നമ്മള് നിൽക്കുന്നതും വീഴുന്നതും ഒക്കെ. അപ്പൊ ഞാനും ഇന്ദ്രനും ഫൈറ്റ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ മണ്ണ് സൈഡിലേക്ക് മാറ്റി അടിയിൽ നനഞ്ഞ മണ്ണുണ്ടാവും. ഈ മണൽ ആദ്യം മാറ്റിയിട്ട് അവിടെ ചവിട്ടി നിൽക്കും. എന്നിട്ട് ഈ റിഹേഴ്സൽ മുഴുവൻ കണ്ടതിന് ശേഷം മൂവ്മെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് പറയുമ്പോ ഈ കോഴി ചിക്കി പരത്തിന്ന പോലെ തിരിച്ചിങ്ങോട്ട് ഇട്ടിട്ട് ഫൈറ്റ് തുടങ്ങും. അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് 4 ദിവസം 3 ദിവസം പ്ലാൻ ചെയ്ത് 4th ദിവസം ഫൈറ്റ് നന്നായി വരുന്നു പറഞ്ഞ് 1 ദിവസം കൂടി അഡീഷണൽ ചെയ്തോളാൻ പ്രൊഡ്യൂസറും എല്ലാവരും കൂടി ആലോചിച്ചിരുന്ന് സമ്മതിച്ച് ഫിനിഷ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 4th ദിവസത്തേക്ക് കൂടി ഫൈറ്റ് കയറ്റി 4 ദിവസം കൊണ്ടാണ് ആ ഫൈറ്റ് ചെയ്യുന്നത്. ആ ഫൈറ്റിന് ഗുണം എനിക്ക് കിട്ടിയത് വേട്ടയെന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള വിളി വരുന്നത് ഈ ഫൈറ്റ് കണ്ടിട്ടാണ്. യൂട്യൂബിലെ മറ്റേ ഈ ഫൈറ്റ് അപ്പോൾ ആരും അപ്ലോഡ് ചെയ്തിട്ട് ആ ലുക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ലിംഗുസ്വാമിയുടെ വേട്ട എന്നുണ്ട് ആദ്യത്തെ തമിഴ് പടത്തിലേക്കുള്ള വിളി വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഒരു പക്ഷേ വിചാരിച്ച പ്രതികരണം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി അത് തമിഴിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആയിട്ട് ഗുണമായിട്ട്. എല്ലാ വർഷവും ഒരു തമിഴ് സിനിമ വെച്ച് പോകുന്നുണ്ട്. വേട്ടയും ചെയ്തു, അതിൻ്റെ അടുത്ത വർഷം കുമുക്കി ചെയ്തു, പിന്നീട് മതയാനൈക്കൂട്ടം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് വളരെ നല്ല സിനിമയായിരുന്നു. അത് ആടുകളത്തിൻ്റെ ഡയലോഗ് റൈറ്ററാണ് സംവിധാനം ചെയ്തത്. വളരെ നല്ല ബ്രില്യൻ്റ് വർക്കായിരുന്നു അത്. സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളത്തിലും തമിഴിലും എല്ലാം കൂടി എടുത്ത് നോക്കിയാൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ മതയാന കൂട്ടത്തിലത്തെ ക്യാരക്ടറാണ്. കുറച്ചൊരു ഓഫ് ബീറ്റ് കാറ്റഗറിയിൽ വരുന്നൊരു പടമായിരിക്കാം. അങ്ങനെ അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച കതിർ എന്ന് പറഞ്ഞ പയ്യനാണ് വിക്രം വേദയിൽ എൻ്റെ അനിയനായിട്ട് അഭിനയിച്ചില്ലേ, വിജയ് സേതുവിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച കതിർ. അവനാണ് പെരിയും പെരുമാൾ എന്ന് പറഞ്ഞ പടം ഇപ്പം നല്ലൊരു ഹിറ്റായിട്ട് പോയൊരു പടമുണ്ട്. അവൻ്റെ ഹീറോ ആണ്. അപ്പോൾ പിന്നെ 1000 ഇരുവർ എന്ന് പറഞ്ഞിട്ട് ശരൺ്റെ പടം അഭിനയിച്ചു. പിന്നെ കഥകളി എന്ന് പറഞ്ഞിട്ട് വിശാലിൻ്റെ സിനിമ അഭിനയിച്ചു. ഏറ്റവും അവസാനം ചെയ്തത് അസുരപഥം എന്ന് പറഞ്ഞിട്ട് ശശികുമാറിൻ്റെ പടമാണ് അവസാനം ചെയ്തത്. അങ്ങനെ തമിഴിൽ വർഷാവർഷം ഒരു പടം എന്നുള്ളൊരു ഒരു ഒരു മുറയ്ക്ക് പോകുന്നുണ്ട്. അവിടെ ചെയ്യുന്നതെല്ലാം ഒരു ത്രൂ ഔട്ട് ഹെവി ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പടങ്ങൾ വരുന്നത് നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്നത് അവിടെ ചെയ്യുന്നില്ല എന്നുള്ള സിനിമ. ഇവിടെ ആകുമ്പോൾ ചെറുതും വലുതും എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓൾറെഡി കരിയർ വൈസ് സെറ്റാണ് ഇവിടെ. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ചെറുത് ചെയ്തുകൊണ്ട് എന്നെ വലുതിന് വിളിക്കില്ല എന്നോ വലുത് ചെയ്തുകൊണ്ട് തന്നെ ചെറുതിന് വിളിക്കില്ല എന്നോ ഇല്ല. അവിടെ നേരെ തിരിച്ച് നമ്മളൊരു ഈ പറഞ്ഞ ഒരു 5-6 സിനിമകളും ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ചെയ്തതൊക്കെ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ത്രൂ ഔട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ 7th സിനിമയായിട്ട് ഞാനൊരു ചെറിയ വേഷം ചെയ്താൽ ഒരു പക്ഷേ ഇനി വീണ്ടും ചെറുതുകൾ വന്നാലും പോയി ചെയ്യേണ്ട ഒരു അവസ്ഥ. പറഞ്ഞു ഈ എൻ്റെ മലയാളം തമിഴ് സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ മതയാന കൂട്ടത്തിലെ മലയാളം സിനിമ എടുത്താൽ പുണ്യാളൻ അഭയൻ എത്രത്തോളം അതൊന്നും ഉയർന്നു നിൽക്കുന്നുണ്ട്? തീർച്ചയായും നമുക്കെപ്പോഴും ഓരോ ഒരു ഒരു നമ്മുടെ കരിയറിൽ ഓരോ ടേണിങ് പോയിന്റുകളോട് നമുക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് മയൂഖം ഒരു വളരെ താല്പര്യമുള്ള സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ബൈ ദ പീപ്പിൾ എനിക്ക് നല്ല താല്പര്യമുള്ളത് കാരണം എൻ്റെ ആദ്യത്തെ റിലീസാണ്. ആദ്യം റിലീസ് ആവുന്ന ബൈ ദ പീപ്പിളാണ്. നവംബർ റെയിനിലാണ് പിന്നീട് നവംബർ റെയിൻ ചെയ്തു. പിന്നെ ചാന്ത് പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്റെ ആദ്യത്തെ ഹിറ്റ് പടമാണ്. 100 ദിവസമൊക്കെ ഓടിയ സിനിമയാണ്. ഞാന് 12-15 പ്രാവശ്യമൊക്കെ ആ സിനിമ പോയി കണ്ടിട്ടുണ്ട്. കാരണം എന്താ വേറെ ഒന്നുമല്ല, ഒരു കാരണം എന്റെ ആദ്യമായിട്ട് ഹിറ്റ് ആവുന്ന ഒരു പടം. ഒരു 3 സീനേ ഉള്ളൂ, പക്ഷെ നമ്മളെ പിന്നെയും പിന്നെയും ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ. മറ്റേന്ന് വെച്ചാൽ മറ്റേ പടങ്ങളൊന്നും അധികം തിയേറ്ററിൽ അധികം ഓടിയിട്ടില്ല. കാരണം അത് കമേഴ്ഷ്യലി വർക്ക്ഔട്ട് ആവാത്ത സിനിമകളായിപ്പോയി. അത് സാഹചര്യം വെച്ചാൽ അങ്ങനെ ആയിപ്പോയി. പല പല കാരണങ്ങളുണ്ട്, പല പടത്തിന്റെ ക്വാളിറ്റി കൊണ്ടൊന്നും അല്ല. അത് റിലീസ് ആവാൻ തന്നെ കുറച്ചധികം സമയമെടുത്തു. കുറെ ബുദ്ധിമുട്ടുകൾ കടന്നിട്ടാണ് നമുക്ക് റിലീസ് ചെയ്യാൻ തന്നെ പറ്റിയത്. അപ്പോഴേക്കും അത്തരം സിനിമകളുടെ ഒരു ഒരു കാലഘട്ടം ശരിക്കും എനിക്ക് തോന്നുന്നത് അത്
ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ വർക്കൗട്ട് ആവാൻ സാധ്യതയുള്ള സിനിമയാണ്. കാരണം ആ സമയത്ത് കുറെ കൊട്ടേഷൻ പടങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ ഒരു കൊട്ടേഷൻ പടമായിട്ട് ഇത് മാറിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ അവസാനം വില്ലനെ കൊല്ലുന്നത് കാണിക്കുന്ന പോലും ഇല്ല ആ സിനിമയിൽ. ഡാനിയൽ ബാലാജിയാണ് വില്ലൻ കാട്ടറി ചെയ്യുന്നത്. അരുൺ പുറത്തേക്ക് ഒരു ഒരു റൂമിൽ നിന്ന് ഒരു ടെറസിൽ നിന്ന് അകത്ത് മറ്റേ സ്റ്റെപ്പ് വഴി താഴ്ത്തി കാണുമ്പോൾ ക്യാമറ അവിടെ പോകുമ്പോഴാണ് വില്ലൻ മരിച്ചു കിടക്കുന്നത് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ഒരു ഫൈറ്റ് ഇല്ലാത്തൊരു എൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് കുറച്ചൊരു ആക്സെപ്റ്റ് ചെയ്യും. ഇന്ന് അങ്ങനത്തെ ഒരു എൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കും ആൾക്കാര്. ദൃശ്യം സിനിമയിൽ ആലേട്ടൻ അവസാനം ഇറങ്ങി വരുന്നത് അടി കൂടിയിട്ടല്ലോ, അല്ലാതെ കൈയടിയുണ്ട്. അപ്പൊ അത് നമുക്ക് അത്തരം ഒരു അപ്രോച്ച് ടുവേർഡ് സിനിമ അന്ന് തയ്യാറായിരുന്നില്ല എല്ലാവരും എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ മാറ്റങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി അത്ര സിനിമയെ സംബന്ധിച്ചോളാം. ഇപ്പൊ എനിക്കറിയാം സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞു പോയതാണ്, ഞാൻ കേട്ടാ, ഞാൻ സുജിത്തിനെ വിളിച്ച് പറഞ്ഞു, സുജിത്ത് ആയിരുന്നു എന്റെ ക്യാമറ മുമ്പിൽ കൂടെ പോകണല്ലോ. പടം കൂടെ നന്നായിട്ട് പക്ഷേ ക്യാമറമാൻ അങ്ങോട്ട് ശരിയല്ല, എപ്പോഴും ക്യാമറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ക്യാമറ വർക്ക് ഞാൻ സുജിത്തിനെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു സുജിത്തിനെ ഒന്നും എനിക്ക് അറിയോ പോലും ഇല്ല. അപ്പൊ അപ്പോഴേക്കൊക്കെ എനിക്ക് എന്ത് രസമായിട്ട് വർക്ക് ചെയ്തു. കാരണം ഒരു ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ കാണുന്ന ഒരു ഫോറിൻ ലാംഗ്വേജ് സിനിമ കാണുന്ന അല്ലെങ്കിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ സിനിമ കാണുന്നൊക്കെ ഒരു ഫീലാണ് സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള നമുക്ക് വിഷ്വലി നമുക്ക് തന്നത്. അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ആയിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ക്യാമറ ഇളകുന്നു എന്ന് പറയുന്നു. കാരണം ഇങ്ങനെ നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് ബ്രീതിങ്ങോട് കൂടി എടുത്ത ഷോട്ടുകളാണ് 90% ആ സിനിമയിൽ. അപ്പോ അത് കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാർ അന്നുണ്ട്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അഭയനെ കുറിച്ചാണ്. യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നു അഭയൻ. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റ് ഓഫ് ടേൺ പോയിന്റ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് മൈൽ സ്റ്റോൺസ് ഉണ്ട്, അതിനൊക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ വന്ന് പ്രധാനപ്പെട്ട ഇടയിൽ വന്ന് പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിനിമ നിർത്തണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് വന്ന് കുറച്ച് ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. തിരിച്ച് സിനിമയെ തന്നെ ഞാൻ സിനിമ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കാനുണ്ടായ രണ്ട് മൂന്ന് കാരണങ്ങളിൽ ഒന്ന് ഒന്ന് വേട്ടൈ, ഒന്ന് കഥ തുടരുന്നു എന്ന സിനിമ, മൂന്ന് അഭയകുമാർ എന്ന് പറഞ്ഞ് പുണ്യാളൻ ഗണപതി. ഈ മൂന്ന് ക്യാരക്ടേഴ്സ് എനിക്കറിയാം അതിന് മുമ്പ് നാല് പെണ്ണുങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അടൂറിൻ്റെ പടം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്. പക്ഷേ അത് കമേഴ്ഷ്യലി നമുക്ക് സിനിമയിൽ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് പല ടൈപ്പ് ഓഫ് വേഷങ്ങൾ ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ ചാൻസ് ചോദിച്ചു ഒരാളുടെ ഒരു ഒരു സംവിധായകനെ വിളിക്കുമ്പോൾ നമ്മളടുത്ത് പറയുന്നത് അയ്യോ ശ്രീധരന് പറ്റിയ വേഷമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും എന്താ എനിക്ക് പറ്റിയ വേഷം, എനിക്ക് പറ്റാത്ത വേഷം എന്താ. നമുക്ക് എപ്പോഴും ആസ് എൻ ആക്ടർ നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ആ നമുക്ക് പറ്റിയ വേഷം എന്നുള്ളത് അപ്പുറത്തൊരാൾ തീരുമാനിക്കണം. നമുക്കിത് തന്നിട്ട് തനത്തൊന്ന് അഭിനയിച്ച് കാണിക്കണോ എന്ന് പറഞ്ഞ് ക്യാമറ വെച്ചതിന് ശേഷം നമ്മൾ അഭിനയിച്ച് കാണിച്ചിട്ട് ഏ എനിക്കിത് പറ്റില്ല എന്ന് പറയുന്നതും എന്നെ വെറുതെ കാണുമ്പോൾ എനിക്ക് പറ്റാത്ത വേഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും തമ്മിൽ വ്യത്യാസം. അപ്പൊ ആ ജഡ്ജ്മെന്റ് എങ്ങനെ അങ്ങനെ ജഡ്ജ്മെന്റ് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ സെയ്തിന് പറ്റിയ വേഷമില്ലടാ എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അഭയകുമാർ. കാരണം ഏത് വേഷത്തിനും വേണമെങ്കിലും എന്നെ വിളിക്കാം. പിന്നെ കുറെ അതിനുശേഷം ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. യോബിന്റെ പുസ്തകം പോലെ വളരെ ജയസൂര്യയുടെ ക്യാരക്ടറിനോടൊപ്പം അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടുണ്ട്. ശരിയാ, കാരണം കഥ തുടരുന്നു തന്നെയാണ് കുറച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ നമ്മളെ കണ്ട തിരിച്ചറിയുന്നത്. കാരണം അതുവരെ മുഴുവൻ പിള്ളേർ സെറ്റാണ് നമ്മുടെ ഓഡിയൻസ് ആയിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ കണ്ട തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ അത്തരം പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഒരു ടീനേജ് അല്ലെങ്കിൽ പറഞ്ഞ 20-25 വയസ്സ് 30 വയസ്സിനകത്ത് നിൽക്കുന്ന ആണുങ്ങളായിരുന്നു നമ്മളെ കണ്ടാൽ തിരിച്ച് ആ മറ്റേ പടത്തിൽ മറ്റേ വേഷം ഞാൻ നന്നായിട്ട് അങ്ങനെ പറയുന്നൊരു സാധനമായിരുന്നു. അതിൽ നിന്ന് ഫാമിലി ഓഡിയൻസ് സ്ത്രീകൾക്കും കൂടി കണ്ടാൽ നമുക്ക് ആ മറ്റേ പടത്തിൽ ആ സൈക്കിളിൽ പിന്നാലെ പോയ പയ്യനല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള സ്ഥാനത്തിലേക്ക് വന്നത് കഥ തുടരുന്നു പറഞ്ഞു. പിന്നീട് ഞാനെപ്പോഴും പറയും എൻ്റെ മോൻ്റെ LKG മൂത്ത മോൻ്റെ UKG കഴിഞ്ഞ് ആണ് പുണ്യാള കമ്പത്തീസ് വരുന്നത്. UKG കഴിഞ്ഞ് UKGയിലൊക്കെ ഇവരെ കുറച്ച് സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കുറച്ച് പേടിയോട് കൂടി നമ്മൾ നോക്കുക. സിനിമയിൽ വരുന്ന ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുകയുള്ളൂ. നേരത്തെ വെച്ച് ഒന്നാം ക്ലാസ്സിൽ ഇവരെ കൊണ്ടാക്കുമ്പോഴേക്കും ബാക്കിൽ ഒന്ന് കടിച്ചിട്ട് തൂത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കര ജനകീയമായി മാറിപ്പെട്ട. അതുപോലെ തൃശ്ശൂർ റൗണ്ടി കൂടെ നടക്കുമ്പോൾ മറ്റത് ഇങ്ങനെ നമ്മളെ ഫുട്പാത്തിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ആൾക്കാർ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ എടാ മറ്റേ സിനിമകളുടെ ചേട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് നമുക്ക് ശ്രദ്ധിക്കുള്ളൂ. നമ്മുടെ അടുത്ത് ഇങ്ങോട്ടും ഇംഗ്ലീയൊന്നുമില്ല, അങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോകും. നേരെ തിരിച്ച് കാഴ്ചയിൽ തന്നെ ഇത്തിരി പരിക്കൻ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ അതായിരിക്കാം. അപ്പൊ അങ്ങനെ പാസ് ചെയ്തു. പക്ഷെ ഈ പുണ്യാളം വന്നതിന് ശേഷം തേക്കിങ്ങാടുമായി നടത്തുന്ന ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും ചേട്ടാ തുത്തരുതു പറഞ്ഞിട്ടിങ്ങനെ അങ്ങനെ. അപ്പൊ കുറച്ചുകൂടി ജനകീയമായി. അപ്പൊ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു ഫേസ് ഓഫ് ലൈഫ് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ശരി, പുതിയ സിനിമകൾ
പുതിയത് അങ്ങനെ ഒരുപാടൊന്നും പറയാനൊന്നുമില്ല. ഇനി വരാൻ ഉടനെ വരാനിരിക്കുന്ന ഗാംബിനോസ് എന്ന് പറഞ്ഞ വിനയൻ സാറിൻ്റെ മോൻ വിഷ്ണു ഹീറോ ആയിട്ടൊരു പടമാണ്. സമ്പത്ത്, രാധിക, ശരത് കുമാർ, മുസ്തഫ, സാലു ജോർജ്, ഞാൻ, ഞങ്ങളൊക്കെ ഒരു ഒരു കുറച്ച് അതിൻ്റെ ഒരു ഫ്ലെക്സ് ബോയ്, ഞാൻ ബൈപാസിലെ ഒരു ക്രൈം ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ്. ഒരു നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. നല്ല രസമുള്ള ഒരു സിനിമ. ഒരു കുടുംബം തന്നെ ഒരു ക്രൈം ബേസ്, കുറച്ച് ക്രൈം ബേസ്. രാധിക ശരത് കുമാറാണ് അതിൻ്റെ ലീഡിങ് ലേഡി ശരിക്കും പറയുന്നത്. പിന്നെ സിജോയ് വർഗീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു വേറെ രീതിയിൽ ഗിരീഷ് ആണ് സംവിധാനം ചെയ്യിക്കുന്നത്. പുള്ളി ഓസ്ട്രേലിയയിലായിരുന്നു. പുള്ളി അവിടുന്ന് ഒരു സിനിമയൊക്കെ പഠിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ സിനിമകളുടെ കൂടെ പ്രവർത്തിച്ചതിന് ശേഷം ഓസ്ട്രേലിയ പോയി, പിന്നെ തിരിച്ചു വന്ന് ചെയ്യുന്ന ഒരു സിനിമയാണ്. നല്ലൊരു വർക്ക് ആവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഷാഫിക്കയുടെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ. ഒരു പോലീസ് വേഷം, കുറേ പോലീസ് വേഷങ്ങളായി. അപ്പോൾ അതിൽ മറ്റൊരു പോലീസ് വേഷം, കമ്മീഷണറായിട്ട് ആദ്യമായിട്ടാണ്, മറ്റേ തുപ്പി ആദ്യമായിട്ടാണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അപ്പോൾ ഷാഫിക്കയുടെ പടമുണ്ട്. പിന്നെ ഹ്യൂമർ ബാക്ക്ഡ്രോപ്പുള്ള പടം, ഷാഫിക്കയുടെ പടത്തിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഷാഫിക്കയുടെ സ്ക്രിപ്റ്റ്, ഷാഫിക്കയുടെ ഡയറക്ഷനിൽ പറയുന്ന പടം. അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഹ്യൂമർ ബാക്ക്ഡ്രോപ്പിലുണ്ട്. എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഹ്യൂമറൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു രസമുള്ള ക്യാരക്ടറാണ്. ഒരു തെറ്റ് കുഴപ്പമില്ലാത്തൊരു നമുക്കൊരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഷാഫിക്കൂടെ വർക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ മുബിൻ റാഫിക്കയുടെ മകനെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സ്രീജിത്ത് ഏട്ടൻ ഇപ്പോൾ ഹ്യൂമറൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് റാഫിക്ക് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റാഫിക്കെ പോലെ ഒരാൾ എനിക്കൊരു ഹ്യൂമർ ക്യാരക്ടർ ഞാൻ ചെയ്യും. കാരണം നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ, എൻ്റെ മനസ്സിൽ ഞാൻ അവരോടും പറഞ്ഞു, എനിക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബേസിക്കലി ഞാനൊരു സ്റ്റേജിൽ ഞാൻ കുറേ പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരു സ്കിറ്റ് ചെയ്യുന്ന ആളല്ല. ഞാനിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എൻ്റേതായ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഞാൻ ചെയ്തപ്പോൾ പുണ്യാണ കർമ്മത്തീസിലായാലും എന്നോട് പറഞ്ഞു തന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന വൃത്തിക്ക് ഞാൻ ചെയ്തു എന്നല്ലാതെ ഞാനായിട്ട് ഭയങ്കരമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടൊന്നും അതിൻ്റെ അകത്ത് പുതുമയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് വൈസ് വളരെയധികം സപ്പോർട്ടുള്ള, അത് ഹ്യൂമറാണെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് വൈസ് നല്ല സപ്പോർട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ എനിക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഹ്യൂമർ ക്യാരക്ടർ എനിക്ക് തരുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ ആ ബലമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ കയറി തല വയ്ക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം മറ്റത് പാളും, എനിക്കറിയാം. ഞാനിപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഹരീഷ് കണാറിനെ പോലെയൊക്കെ വളരെ നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എനിക്കറിയാം, അവരെ ഈ ഒരു ഹ്യൂമർ ഇല്ലാത്തൊരു സീൻ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരതിൽ ഹ്യൂമർ കണ്ടെത്തും. അവരെ പെർഫോമൻസിലത് ഹ്യൂമർ ഉണ്ടാക്കാനുള്ള ധർമ്മൻ അങ്ങനെ കുറേ നമുക്ക് നമ്മൾ നേരിട്ട് നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഇപ്പം ഗോതയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഹ്യൂമർ ഭയങ്കര രസമാണ്. അവർക്കൊരു സിറ്റുവേഷൻ കാരണം അത് ഭയങ്കര കഴിവാണ്. നമുക്ക് എനിക്കില്ലത്. അപ്പം ഞാനത് ഇപ്പം മുമ്പിൻ്റെ അടുത്താണ് പറഞ്ഞത്. കാരണം എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല. അപ്പം എന്നെ സംബന്ധിച്ചോളം എന്തുകൊണ്ട് ഹ്യൂമർ ഇപ്പോൾ ചെയ്യുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് വന്നാലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് റാഫിയുടെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ അത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് വന്നാൽ, അതുപോലത്തെ ഒരു ഹ്യൂമർ ക്യാരക്ടർ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. എന്നാൽ എനിക്ക് ധൈര്യമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പോയിട്ട് ആ പേര് കളയാൻ വേണ്ടി ഞാൻ പോയത് നശിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇത് അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്ത ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഒന്നും തെറ്റില്ല എന്നുള്ള അഭിപ്രായമെങ്കിലും കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും മതി. ഇപ്പോൾ കേരള ടുഡേ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരു സീനാണെങ്കിലും ആ ഒരു സീൻ ത്രൂഔട്ട് ചെയ്ത വേഷമാണ്. പക്ഷേ അതിലത്തെ ഒരു സീൻ വാട്സാപ്പിലൊക്കെ ഭയങ്കര ഹിറ്റായി. ഒരു കുട്ടിയെ ചീത്ത പറയുന്നൊരു സീനുണ്ട്. അത് ഭയങ്കര വൈറലായ ഒരു സാധനമാണ് പടം. പക്ഷേ റിലീസ് കഴിഞ്ഞ് പോയതിന് ശേഷം ആ സീൻ ഹിറ്റായി പോയത് മാത്രം. അപ്പോൾ അപ്പോൾ ചെയ്ത സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത്തരം സപ്പോർട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കയറി ചെയ്യുന്നുള്ളൂ, അല്ലാത്തത് ചെയ്യുന്നില്ല. ഉറിയടി എന്നൊരു സിനിമ വരുന്നുണ്ട്. അതിൽ കുറച്ച് ഹ്യൂമർ ബേസ് ഉള്ള ക്യാരക്ടറാണ്. അടികപ്പ്യാരെ കൂട്ടമണി എന്ന് പറഞ്ഞ ആ ടീമിൻ്റെ ദിനേഷാണ് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അവരുടെ ഒരു സിദ്ധിക്ക, ഞാൻ, ശ്രീനിയേട്ടൻ, ഇന്ദ്രൻസേട്ടൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സീനിയർ ആൻഡ് ജൂനിയർ, ആജു വർഗീസ്, ബിജുക്കുട്ടൻ അങ്ങനെയൊക്കെ ആയിട്ടൊരു ഒരു ഭയങ്കര രസമുള്ളൊരു ഒരു പോലീസ്, വീണ്ടും പോലീസ് തന്നെയാണ്, പക്ഷെ ഗൺമാനാണ്. ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഗാംബിനോസ്, ചിൽഡ്രൻസ് പാർക്ക്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് വരാനുള്ളത്. ചർച്ച നടക്കുന്ന സിനിമ, പിന്നെ മുഹമ്മദ്ദിൻ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് ഇന്ദ്രൻ സേട്ടനാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കെ ടി സി അബ്ദുള്ളക്കെ വെച്ച് തുടങ്ങിയ സിനിമയാണ്. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ദ്രൻ സേട്ടനാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത്. വളരെ നല്ലൊരു സിനിമയായിട്ട് തോന്നുന്നു. ഷാനു സംബന്ധമാണ് സംവിധാനം ചെയ്യുന്നത്.
അതിൽ കുറച്ച് സ്ത്രീണതയുള്ള ഒരു ഡാൻസറുടെ വേഷമാണ് ചെയ്യുന്നത്. നല്ലൊരു സിനിമയാണ്. അപ്പോൾ അത് കുറേ സിനിമകൾക്ക് എല്ലാ ഭാഗങ്ങളും, കാരണം നേരത്തെ പറഞ്ഞ ശ്രീജിത്ത് രവിയെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാളികൾ. അത്തരത്തിൽ മികവ് തെളിയിക്കുന്ന ഏറ്റവും നല്ല, അത് ഏത് ഭാഷയിലും ആയിക്കോട്ടെ, നല്ല പ്രൊജക്റ്റിലുണ്ടാവട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.